السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. بهمان بطا سهودري ماري أمي يودي بهمان مادا بدا كرودي بهمان പ്രത്യേകിച്ച് മാതാവിനോട് കാണിക്കേണ്ടുന്ന കടമയും മാതാക്കളുടെ പ്രത്യേകതയും ഒക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായിട്ട്, ഇള റബ്ബി ഫീ റിളൽ വാലിദൈൻ വസഖതുഹു ഫീ സഖതിഹിമ. അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. മാതാപിതാക്കൾ മക്കളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവും തൃപ്തിപ്പെടുകയില്ല. മാതാപിതാക്കൾ മക്കളെ കോപിക്കുകയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ കോപവും അവർക്കുണ്ടാകും. എത്രത്തോളം അന്ത്യം മരണാസന്നമായ സന്ദർഭത്തിൽ ഈമാൻ നഷ്ടപ്പെടാൻ പോലും കാരണമാകുന്ന അതി ഭയങ്കരമായ ഒരു ഭവിഷ്യത്താണ് മാതാപിതാക്കളുടെ തൃപ്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അലക്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നാം കേട്ടിരിക്കും. എന്നാലും മാതാക്കളുടെ ആ മഹാത്മ്യതയും മാതാക്കന്മാരുടെ തൃപ്തിയും ഉണ്ടായിരിക്കുക, അന്ത്യനിമിഷം ഷഹാദത്ത് കരിമ ചൊല്ലുവാൻ കഴിയാതെ വന്നപ്പോൾ എന്താണതിൻ്റെ കാരണം അന്വേഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്ന സംഭവമാണ് ബഹുമാനപ്പെട്ട അലക്മാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം. ധാരാളം ഇബാദത്തെടുത്ത വ്യക്തിയായിരുന്നു. നല്ലവണ്ണം നോമ്പെടുക്കുകയും ധാരാളം നിസ്കരിക്കുകയും സദക്ക കൊടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, രോഗ കാഠിന്യമായി. അങ്ങനെ അലക്കമാബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, എൻ്റെ ഭർത്താവ് മരണാസന്നമായ ഘട്ടത്തിലാണ് നബിയെ, ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ രോഗവിവരം അങ്ങയെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹുവിനെയും സുഹൈബ് റളിയല്ലാഹുവിനെയും ബിലാൽ റളിയല്ലാഹുവിനെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് കരിമത്തു ഷഹാദ ചൊല്ലി കൊടുക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഈ മഹാന്മാരായ സഹാബി വൈദ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. മരണമാസന്നമായ ഘട്ടമാണ്, ഷഹാദത്ത് ചൊല്ലിമ ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ സന്ദർഭത്തിൽ മഹാന്മാരായ സഹാബി വര്യമാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, ബഹുമാനപ്പെട്ട അലക്കമാർ റളിയല്ലാഹുവിനെ ഷഹാദത്ത് കരിമ ചെല്ലാൻ കഴിയുന്നില്ല നബിയെ എന്ന വിവരം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ അലക്കമക്ക് മാതാപിതാക്കളുണ്ടോ, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? പറയപ്പെട്ടു. അപ്പോൾ യാ റസൂലുള്ളാഹ്, ഉമ്മുൻ കബീറത്തു സിന്നി, പ്രായമേറിയ ഒരു വയോവൃദ്ധയായ മാതാവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അവരോട് പറയണം, നിങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ ഒന്ന് വരണമെന്ന്. അതല്ലെങ്കിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങോട്ട് വരാമെന്നും വിവരം പറഞ്ഞയച്ചു. അങ്ങനെ അൽക്കമാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് ആൾ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു, ഞാൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരാം. പ്രായമായിട്ടുണ്ട്, എന്നാലും പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് അവർ വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദി സലാം പറയുകയും അവിടുന്ന് സലാം അടക്കുകയും ചെയ്തു. അപ്പോൾ ആ മാതാവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു,
എങ്ങനെയായിരുന്നു നിങ്ങളുടെ മകൻ അൽക്കമയുടെ അവസ്ഥ? അവർ പറഞ്ഞു, യാ റസൂലുള്ളാ, കസീറു സ്വലാത്തി കസീറു സൗമി കസീറു സദഖ. അദ്ദേഹം ധാരാളം നിസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നോമ്പ് നോൽക്കുന്ന ആളുമാണ്, ധാരാളം സദഖ കൊടുക്കുന്ന ആളുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് ചോദിച്ചു, അതല്ല, നിങ്ങൾക്ക് ആ മകനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ അവിടുന്ന് ആ മഹദി പറഞ്ഞു, അന അലിഹി സാഹിത്ത, ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്ന ആളൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് ചെറിയൊരു വെറുപ്പുണ്ട്. എന്ത് കാരണത്താലാണ് വെറുപ്പെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ മഹദി പറഞ്ഞു, കാന യുഅസിറു അലയ്യ സൗജതുഹു വയഅസീനി, എൻ്റെ അഭിപ്രായം എടുക്കാതെ അവൻ്റെ ഭാര്യയുടെ അഭിപ്രായം എടുക്കുന്ന സ്വഭാവമാണ് അവനക്കുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് അവനോട് ചെറിയ വിഷമമുണ്ട് നബിയെ എന്ന് ആ മഹദി പറഞ്ഞു. ആ സന്ദർഭം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വെറുപ്പ് കാരണത്താൽ അലക്കമയാകുന്ന നിങ്ങളുടെ മകന് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല എന്ന് ആ സഹോദരിയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബിലാൽ ഇന്ദലിക് വജ്മഅലി ഹതബൻ കസീറ. ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഒരുപാട് വിറക് ഇവിടെ ശേഖരിക്കണം. അലക്കാമാ റളിയല്ലാഹുവിൻ്റെ മാതാവ് ചോദിച്ചു, യാ റസൂലുള്ളാ, വമാ തസ്നാ, എന്താ അങ്ങ് ചെയ്യാൻ പോകുന്നത്? കാല അഹരിഖുഹു ബിന്നാരി ഉഹരിഖുഹു ബിന്നാരി ബൈന യദൈക്കി, നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മകനെ ഇപ്പോൾ തീയിട്ട് കത്തിക്കാൻ പോവുകയാണ് ഞാൻ. തദവസരം മഹദ് പറഞ്ഞു, യാ റസൂലല്ലാ, വലദീ ലാ യഹ്തമിലു ഖൽബി അൻ തുഹരിഖഹു ബിന്നാരി ബൈന യദയ്യ, എൻ്റെ പൊന്നുമോനെ എൻ്റെ മുന്നിലിട്ട് കരിക്കാൻ എനിക്ക് സഹിക്കാൻ കഴിയില്ല നബിയെ. അത് പറഞ്ഞപ്പോൾ തിൻ്റെ ബിസ്ലു അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ അലക്കമ, അദാബുല്ലാഹി അഷദ്ദു വഅബ്ഖ, അള്ളാഹുവിൻ്റെ നരകാഗ്നിയാകുന്ന ആ തീയി അത് ഇതിനേക്കാളും ഗംഭീരമാകുന്നു. ഫൈൻ സറക ഐ യഗ്ഫിറു അല്ലാഹു ലഹു ഫർലിനി ഫർലി അൻഹു, നീ ആ അലക്കമയാകുന്ന എൻ്റെ മകന് തൃപ്തിപ്പെടാൻ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആ മകന് പുറത്തു കൊടുക്കാൻ നിനക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ആ മകനെ കുറിച്ച് നീ പൊരുത്തപ്പെടണം, ആ മകന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, വല്ലദീ നഫ്സീ ബിയദിഹി ലാ യന്തഫിഉ അലഖമത് ബിസലാത്തിഹി വലാ ബിസിയാമിഹി വലാ ബിസദഖത്തിഹി മാ ദുംതി അലൈഹി സാഹിത്ത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലക്കമൻ്റെ മാതാവിനോട്, നിങ്ങൾ ആ മകന് പൊരുത്തപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ ഇത്ര കാലത്തോളം അവൻ നിസ്കരിച്ച നിസ്കാരമോ അവൻ്റെ നോമ്പുകളോ അവൻ്റെ സദഖയോ ഒന്നും തന്നെ യാതൊരുവിധ ഉപകാരവും ചെയ്യില്ല നിങ്ങൾ പൊരുത്തപ്പെടാത്ത പക്ഷം. അപ്പോൾ ആ മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഉഷ്ഹിദുല്ലാഹ തആല വമലായികതഹു വമൻ ഹളറനി മിനൽ മുസ്ലിമീന അന്നി ഖദ് റളീതു അൻ വലദി അലഖമ. ആ മഹദി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അള്ളാഹുവിനെ മലക്കുകളെ സാക്ഷി നിർത്തി, ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ സാക്ഷി നിർത്തി പറയുന്നു, ഞാൻ എൻ്റെ മകന് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ദലക യാ ബിലാൽ ഇലൈഹി انظر هل يستطيع ان يقول لا اله الا الله ام لا. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അലക്കമയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലുമ്പോൾ ചൊല്ലിക്കൊടുക്കൂ, അദ്ദേഹത്തിന് ചൊല്ലാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കൂ. فلعل ام علقمه تكلمت ما ليس في قلبها حياء مني فانطلق بلال وسمع علقمه من داخل الدار يقول لا اله الا الله. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം അൽക്കമാ റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു. ദഖല ബിലാൽ അതിങ്ങനെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഹാ ഉലാ, ഓ ജനങ്ങളെ, ഇന്ന സഹത്ത് ഉമ്മ അലക്കമത്ത ഹജബ ലിസാനഹു അനി ഷഹാദ വഇന്ന റല്ലാഹ വഇൻ വഇന്ന അത്ലഖ ലിസാനഹു. അലക്കമിയുടെ മാതാവിൻ്റെ ആ കോപം കാരണത്താൽ അലക്കമിയുടെ നാവിനെ അള്ളാഹു ബന്ധു ചെയ്തിരുന്നു, ഷഹാദത്ത് ചെയ്യുമ്പോൾ ചെല്ലാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അലക്കമാ റളിയല്ലാഹുവിൻ്റെ മാതാവ് തൃപ്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ആ കെട്ടഴിഞ്ഞു, അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി. സുമ്മ മാത്ത അലക്കമത്തു
അപ്പോൾ തന്നെ അലക്കമാർ മരണപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് എത്തുകയും അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കുകയും ചെയ്തു. കഫൻ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാന്റെ പേരിൽ മയ്യത്ത് സംസ്കാരം നടത്തുകയും ചെയ്തു. വഹല്ലറ ദഫനഹു അമറമാടൽ കർമ്മത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുകയും ചെയ്തു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, ഓ അൻസാറുകളും മുഹാജിറുകളുമായ സമൂഹമേ, من فضل زوجته على أمه فعليه لعنة الله والملائكة والناس أجمعين. വല്ലവനും തൻ്റെ മാതാവിനേക്കാൾ തൻ്റെ സ്വന്തം ഭാര്യയെ പ്രാധാന്യം നൽകിക്കൊണ്ട് മാതാവിനെ അനുസരിക്കാതെ മാതാവിനെ വിസ്മരിച്ചുകൊണ്ട് മാതാവിനെ വെറുപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെയും മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ടാകും. മാത്രമല്ല, ലാ യഖ്ബലു അല്ലാഹു മിൻഹു സർഫം വലാ അദല, ആ മനുഷ്യൻ ചെയ്യുന്ന സുന്നത്തോ ഫറളോ ആയ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇല്ല അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വയുഹ്സിന ഇലൈഹ വയതുബ ഇലല്ലാഹ, പടച്ച റബ്ബിനോട് ഇവൻ ചെയ്ത ഈ മഹാ ദുഷിച്ച പ്രവർത്തനത്തിന് പശ്ചാത്തപിച്ചു മടങ്ങുകയും അവൻ്റെ മാതാവിൻ്റെ തൃപ്തി അവനെ കരഗതമാക്കുകയും ചെയ്തില്ല എങ്കിൽ അവൻ ഒരിക്കലും ഇവൻ ഇബാദത്തുകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫരിദല്ലാഹി ഫീ റിദാഹ വസഖത്തുല്ലാഹി ഫീ സഖത്തിഹ, എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാതാവിൻ്റെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാവിൻ്റെ കോപത്തിലുമാണെന്നുള്ള ഒരു പ്രഖ്യാപനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് നടത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.